സംഭവം വന്നപ്പോൾ ചേട്ടൻ അതിന് എങ്ങനെയാണ് ഞാനൊത്തിരി ദൈവത്തിൽ ആശ്രയിക്കുന്നത് അല്ലെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത് എൻ്റെ ലൈഫ് പക്ഷെ ശരിക്കും അന്ന് ആ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷൻ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി എൻ്റെ ഫെയ്ത്ത് വരെ ഷാറ്റേഡ് ഒരു സിറ്റുവേഷൻ ആയിരുന്നു വെച്ചാൽ ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചത് കാര്യം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ടായിരുന്നു വർക്ക് ഇങ്ങനെ മാറ്റേണ്ടി വന്നു വേറെ ആളുകളൊക്കെ അത് ഏറ്റെടുത്തു ആ അങ്ങനെ വെച്ചാൽ വായ് ദസ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ എനിക്ക് ആ എന്തുകൊണ്ട് കാര്യം ഞാൻ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത് ഞാൻ ഒരു ഞങ്ങളുടെ ഡിവോഷണൽ ബാൻഡ് റെക്സ് ബാൻഡിൻ്റെ പ്രോഗ്രാം ഓസ്ട്രേലിയയിൽ നടക്കുന്ന സമയത്ത് അവിടെ ഷോക്ക് പോയ സമയത്ത് ഇത് നടന്ന് അപ്പോൾ അതാ ഞാൻ ആലോചിച്ച് അങ്ങനെ അതിനുവേണ്ടി പോയിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്കിത് വലിയ പരീക്ഷണം പോലെ പക്ഷേ ഞാനത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സമയത്ത് നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ കുറേ ഫ്രണ്ട്സ് അന്ന് തന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു അവരും വന്ന് കുറേ തന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ എന്നു വെച്ചാൽ അതിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ആ സമയത്ത് നമ്മൾ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് വേണം എന്നൊക്കെയുള്ള രീതിയിൽ എൻ്റെ ഞാൻ ആ സമയത്തൊരു റിട്രീറ്റ് ഒരു ഫൈവ് ഡേയ്സ് റിട്രീറ്റ് ഞാൻ അറ്റൻഡ് ചെയ്തു ആൻഡ് ദാറ്റ് റിട്രീറ്റ് മെയ്ഡ് മീ യു നോ തിങ്ക് ഡിഫറെൻ്റ് ലൈക്ക് ആൻഡ് ഒരു എൻ്റെ കോൺസെപ്റ്റ്സ് കുറച്ചും കൂടി മാറി ആൻഡ് ഞാൻ ആ മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് അപ്പോൾ ആ അവിടെ ഒരു പത്ത് പതിനേഴ് ദിവസത്തോളം ആയുർവേദ ഇരിക്കുന്ന സമയത്ത് ഒരു റെജുവിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ ബുക്കുകൾ വായിച്ചു ചില ലൈഫിലിങ്ങനെ സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ട് അവർ വിജയിച്ച ആൾക്കാരുടെ ലൈഫ് ഹിസ്റ്ററി ആൻഡ് അവിടെ വെച്ചിട്ടാണ് ശരിക്കും ഒരു ഡീപ്പ് മീനിങ് ഓഫ് നമ്മുടെ ലൈഫിൻ്റെ മീനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അവർ ലൈഫ് ലൈഫ് ആൻഡ് ഡെത്ത് എന്താണ് ഇപ്പം നമ്മൾ ചുമ്മാ ജീവിച്ച് മരിച്ചു പോകേണ്ട ആൾക്കാരാണോ അല്ലെങ്കിൽ വി ഹാവ് ടു റിമെയിൻ സംതിങ് അല്ലേ നമ്മൾ പോയാലും അങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട്സ് ഒരു ഡീപ്പ് മീനിങ്ങിലേക്ക് പോകാനായിട്ട് സാധിച്ചു ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇൻ റിട്ടേൺ ഞാൻ എന്റെ ലൈഫിന് അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് മോഡ്യൂ മോൾഡ് ചെയ്തു അങ്ങനെ ഡിസിഷൻസ് അപ്പോ ഇൻ റിട്ടേൺ വാട്ട് ഹാപ്പൻഡിസ് ആ സമയത്താണ് റഹ്മാൻ സാറിന്റെ കോള് വരുന്നത് ഞാൻ അതിലേക്ക് സോ അത് വന്ന കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് വാസ് ഒരു ഭയങ്കര കോൾ ആയിരുന്നു എന്ന് മാത്രമല്ല ബിഫോർ ആൻഡ് ആഫ്റ്റർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം അതിനു മുമ്പ് വരെ മലയാളം മാത്രമായിരുന്നു എന്റെ ഒരു ലോകം അത് കഴിഞ്ഞപ്പോഴത്തേക്കും തമിഴ് തെലുങ്ക് കന്നഡ ഇവൺ ഹിന്ദി ഇതിന്റെ എക് ദീവാനാഥ എന്ന് പറഞ്ഞ വേഷനിൽ എന്റെ പാട്ട് മാത്രമേ ഉള്ളൂ റിമൈൻ ചെയ്തത് ബാക്കി എല്ലാ സിംഗേഴ്സും മാറി വേറെ അപ്പം അത് വരക്കുള്ള എക്സ്റ്റൻഡിലേക്ക് ഞാൻ എത്താനായിട്ട് അത് കുറെ ഹെൽപ്പ് ചെയ്യും എന്നുവെച്ചാ ആ ഒരു പാട്ട് അങ്ങനെ ഉള്ള പാട്ടായിരുന്നില്ല അത് ലാസ്റ്റ് മിനിറ്റില് റഹ്മാൻ സാറ് തന്നെ നിർബന്ധിച്ചിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ഇണ്ടാക്കിയതാണ്